ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജ്ന. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കാന്ന് വിചാരിക്കുന്നേ. അപ്പൊ ഈ റോസാപ്പൂ വിരിഞ്ഞ് വരുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പൊ ഇതേപോലെ റോസൊക്കെ, റോസ് എന്നല്ല പൊതുവെ ചെടികളിലൊക്കെ പൂക്കൾ നിറയ, അതേപോലെ തന്നെ പെട്ടെന്ന് തളിരിലകൾ വരിക, പൂമുട്ടുകൾ നിറയ, പൂക്കള് ഒരു കീടബാധയെ കാര്യങ്ങളൊന്നും ഇല്ലാതെ. അപ്പൊ ഞാൻ സാഫിന്റെ ഒരു വീഡിയോ എന്റെ പോപ്പി ഹാപ്പി വ്ലോഗ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് പോയി കാണുക. കാരണം കൂടുതൽ ആളുകൾ ചോദിച്ചൊരു കാര്യമാണ്, സാഫ് എങ്ങനെയാണ് നമ്മളെ പ്ലാന്റ്സിന് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഉപയോഗം കാര്യം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആദ്യമായിട്ട് ഏതെങ്കിലും കൂട്ടുകാരൻ എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ മറക്കണ്ട, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു റോസാ ചെടി കണ്ടോ, ഇതിൽ നിറയെ മൊട്ടുകളാണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ റോസില് പൂക്കളുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റോസാ ചെടി തന്നെ. അപ്പൊ നമ്മൾ റോസാ ചെടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവും. റോസ് എന്നല്ല എല്ലാ പ്ലാന്റ്സും നിറയെ പൂക്കൾ നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ, നമ്മളെ വീട്ടിൽ എല്ലാ വീട്ടിലും ഉള്ളതാണ് നമ്മളെ ദോശമാവ് അല്ലെ. ഇതിപ്പോ നമ്മൾ അത്യാവശ്യം നല്ലതുപോലെ പുളിച്ച ദോശമാവാണ്. ഇപ്പൊ നമ്മൾ ദോശയ്ക്ക് കരച്ച് വെച്ചിട്ട് പുളിച്ച് പൊന്തുമല്ലോ, അതൊന്നും കൂടി നമ്മൾ എടുത്ത് വെക്കുക. ഒരു രണ്ട് മൂന്ന് ദിവസം വെക്കുമ്പോൾ നല്ലതുപോലെ പുളിക്കും. അപ്പൊ പുളിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് കൂടും. അപ്പൊ നമ്മൾ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, പുളിച്ച ദോശ, എല്ലാ ഇതും നമ്മൾ ഏതൊരു ഫെർട്ടിലൈസർ ആണെങ്കിലും അത് പുളിപ്പിക്കുന്ന സമയത്ത് അതിനുള്ള ഗുണം എഫക്റ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പൊ ഇത് നമ്മളെ എല്ലാ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അടങ്ങിയതാണ് നമ്മളെ ദോശമാവ്. കാരണം ഈ പച്ചരി ഉണ്ടല്ലോ, പച്ചരി ഉഴുന്നൊക്കെ ധാന്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചെടീന്റെ ഗ്രോത്തിനും റീഗ്രോത്തിനും, നല്ല തളിരിലകൾ വരാനും, അതേപോലെ തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിലും നമ്മൾ ഈ ഒരു പച്ചരി ഇതേപോലത്തെ ദോശമാവൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ബേബി പ്ലാന്റ്സ് ഒക്കെ നിറയാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്പൂൺ, നമുക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അത്ര എടുക്കുക. അപ്പൊ ഞാനിത് എന്റെ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ഇതാ ഒരു സ്പൂണ് ദോശമാവ്, ഏകദേശം ഒന്നോ രണ്ടോ സ്പൂണ് ദോശമാവാണ് നമ്മൾ എടുക്കേണ്ടത്. അതും അത്യാവശ്യം നല്ല പോലെ പുളിച്ചതായിരിക്കണേ. അപ്പൊ അത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലാണെങ്കിൽ നമ്മൾ ചെടികൾക്ക് ആവശ്യമുള്ള പൊട്ടാസ്യം, കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിപ്പിച്ച നേർപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാദാ പച്ചവെള്ളം ഒഴിക്കുക. അപ്പൊ കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് ഒന്നും കൂടി ഗുണം അറിയാലോ. അപ്പൊ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, പുളിച്ച ദോശമാവൊക്കെ നമ്മൾ മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചാല് മണ്ണിന്റെ ഫലപുഷ്ടി കൂടാനും, പിന്നെ അതാ അതിലേക്ക് ഞാൻ ഒരു നുള്ള്, ഇപ്പൊ ഏകദേശം ഒരു നുള്ള് നമ്മളെ എപ്സം സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എപ്സം സോൾട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും, ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു മാസം നമ്മൾ എപ്സം സോൾട്ട് ഒക്കെ നമ്മൾ ചെടികൾക്ക് മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. കാരണം പെട്ടെന്ന് ചെടികളിൽ പൂക്കൾ നിറയാനും നല്ല കളർഫുൾ ആയിട്ട് ചെടി, നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ലീഫും നല്ല പൂക്കളും മൊട്ടുകളും ഒക്കെ ഉണ്ടാവാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളെ എപ്സം സോൾട്ട്. അപ്പൊ അതാണ് ഞാൻ ഒരു നുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പൊ നമ്മൾ കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച നമ്മളെ ദോശമാവും. അപ്പൊ പുളിപ്പിച്ചിട്ട് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് മണ്ണിന്റെ ഫലപുഷ്ടി കൂടും ചെയ്യും. അതേപോലെ തന്നെ കീടാണുക്കൾ വർദ്ധിക്കാനും വളരെയധികം സഹായിക്കുന്നതാണ് നമ്മളെ ഈ ഒരു പുളിച്ച സമയം. പുളിക്കുമ്പോൾ എഫക്റ്റ് കൂടും. അപ്പൊ എന്താണെന്ന് വെച്ചാല് നല്ലതുപോലെ ബാക്ടീരിയ ഫോം ചെയ്യും ചെയ്യും. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മൾ ചെടിയിൽ, നമ്മൾ ഉള്ള ചെടി ഉണ്ടല്ലോ, നമ്മൾ അതിൽ നടുന്ന ഏതൊരു പ്ലാന്റ്സ് ആണെങ്കിലും ഇത് നമ്മൾ പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കാം. നല്ല റീഗ്രോത്ത് വരും ചെയ്യും, പെട്ടെന്ന് കായ്ക്കും പൂക്കും തളിരിലകളൊക്കെ വരികയൊക്കെ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ബാക്ടീരിയ ഫോം ചെയ്യുമ്പോഴാണല്ലോ ചെടികൾക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവുക. അപ്പൊ അത് എങ്ങനെ ചെയ്യാം, ഇതേപോലത്തെ ഒരു സ്പെയർ ബോട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാ, നമ്മൾ റോസോ ഏത് പ്ലാന്റിനാണെങ്കിലും നമ്മൾ ഫുൾ കവർ ചെയ്ത് നമ്മൾ അടിച്ചു കൊടുക്കുക. നല്ലതുപോലെ മൊട്ടിലും ലീഫിലും അതിന്റെ സ്റ്റെമ്മിലും ഒക്കെ നല്ലതുപോലെ ഇതേപോലെ സ്പ്രേ ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ട ഇതേപോലത്തെ ബാഡ് ആയിട്ട് നമ്മൾ ഉണ്ടായി വാടിപ്പോയിട്ടുള്ള മൊട്ടുകൾ, ചെടികളൊക്കെ ഉണ്ടല്ലോ, പൂക്കളൊക്കെ ഉണ്ടായി തീർന്നിട്ട് അതൊക്കെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. ആ ഫ്ലവറൊക്കെ ഉണ്ടായി ഉണങ്ങിപ്പോയിട്ടുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത്, അതേപോലെ ബാഡായിട്ടുള്ള ലീഫ് കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ചെടീനെ നല്ല രീതിയിൽ നിർത്തുക. അപ്പോഴാണ് പെട്ടെന്ന് വേറെ പൂക്കൾ വരുള്ളൂ. ഇപ്പൊ ഈ ഒരു മൊട്ടുകളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ നമുക്ക് ആവശ്യമില്ലാത്ത കമ്പുകളും കാര്യങ്ങളൊക്കെ
ഒക്കെയാണെങ്കിലും നമ്മൾ ഇതിന്ന് മെല്ലെ റിമൂവ് ചെയ്ത് കളയണം. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് അതിൽ പെട്ടെന്ന് തന്നെ തളിരില വരും ചെയ്യും, വേഗം മൊട്ടുകൾ നിറയും ചെയ്യും. അപ്പൊ ആ ഒരു കാര്യം ഓർക്ക്. അത് നമ്മൾ ഈ ഒരു ചെടി മാത്രമല്ല, നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാ ചെടികളിലും പെട്ടെന്ന് തന്നെ പൂക്കൾ നിറയാനും കായ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതാ ആ ഒരു കാര്യം നമ്മൾ ഓർക്കണേ. ഏതൊരു പ്ലാന്റും നമ്മൾ ഫ്ലവറൊക്കെ ഇപ്പൊ ജമന്തിക്കൊക്കെ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പലരും ജമന്തിന്റെ ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്ലവർ ഉണ്ടായി, ജമന്തിയിൽ ഫ്ലവർ ഉണ്ടായി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മൊട്ടൊക്കെ ഉണ്ടല്ലോ, മൊട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ആ പൂ ഉണ്ടായി തീർന്ന ആ ഒരു ഭാഗം നമ്മൾ അവിടെ നിന്നാണ് റിമൂവ് ചെയ്ത് കളയുക, കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ അതേപോലെ ബാഡ് ആയിട്ടുള്ള ലീഫൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുക. പിന്നെ അതേപോലെ കമ്പുകളൊക്കെ ഉണങ്ങി ഏതെങ്കിലും, പിന്നെ നമ്മൾ ഈ ഒരു മഞ്ഞ കളറിലൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, യെല്ലോ കളറിൽ നിൽക്കുന്ന ലീഫ് കമ്പുകളൊക്കെ നിൽക്കുകയാണെങ്കിൽ അതൊക്കെ അവിടുന്ന് റിമൂവ് ചെയ്ത് കളയുക. അപ്പൊ അവിടുന്ന് പുതിയ തളിരില വരും ചെയ്യും, പെട്ടെന്ന് തന്നെ അതിൽ പൂമുട്ടുകൾ നിറയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ പ്രൂണിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ നല്ലൊരു ഫെർട്ടിലൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ നിറയും. പ്രത്യേകിച്ചും നമുക്ക് ഈ ഒരു മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കാം. ഞാൻ ഒരുപാട് ഫെർട്ടിലൈസറുകൾ ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ യാതൊരു പ്രശ്നം നമ്മൾ ചെടികൾക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലതുപോലെ എക്സ്ട്രാ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതുപോലത്തെ ഫെർട്ടിലൈസറുകൾ ചെടികൾക്ക് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ വീഡിയോസ് എന്റെ കൂടുതലും വീഡിയോസിൽ എങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ഫെർട്ടിലൈസറുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് സീറോ കോസ്റ്റിൽ നമുക്ക് ഒത്തിരി ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ സിമ്പിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞാൽ ഡെയിലി ഉള്ള നമ്മളെ കിച്ചൺ വേസ്റ്റ് ഒന്നും കളയാറില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അതൊക്കെ നമ്മൾ ഒന്നെങ്കിൽ ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ പ്ലാന്റ്സിൽ ചോട്ടിൽ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ചെടിച്ചട്ടി നടുവല്ലോ, ചെടിച്ചട്ടിയിൽ ചെടി നടുവല്ലോ, ചെടി നടുന്ന സമയത്ത് നമ്മൾ പോട്ട് മിക്സ് റെഡി ആക്കൂല. ആ ഒരു സമയത്ത് നമ്മൾ ഒരു ഫസ്റ്റ് ലെയറിൽ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ട് സെക്കൻഡ് ലെയറിൽ നമ്മൾ ഈ ഒരു കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ, കിച്ചണിലുള്ള വേസ്റ്റ് ഒക്കെ പാടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും കറ്റാർവായ ഈ നമ്മളെ ബേബി പ്ലാന്റ്സ് ഉണ്ടാകുന്ന ഇൻഡോ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇൻഡോ പ്ലാന്റ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഗുണമാണ് കേട്ടോ. പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് ഉണ്ടാവാനും നല്ല ഗ്രോത്തിൽ ചെടി വളരാനൊക്കെ സഹായിക്കുന്നതാണ്. നമ്മൾ ഇതേപോലെ വേസ്റ്റുകൾ അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് ചെടി നടുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചെടിക്ക് ആ ഒരു വളർച്ച നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. ഞാൻ കൂടുതലായിട്ട് അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പം ഈ രീതിയിലൊക്കെ നടുകട്ടോ. അപ്പം എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കൂടുതലുണ്ടാവുക 2-2.5 ആ ഒരു സമയത്താണ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസിൽ ചോദിക്കുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിലോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിലോ ആയിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നാളെ കാണാം. Thank you for watching.